ഉള്ളം കയ്യിലൊതുങ്ങുന്ന കുഞ്ഞൻ ഗിത്താർ താമരക്കുളം നിവാസിയായ ആരോമലുണ്ണിയെ എത്തിച്ചത് ലോകത്തിന്റെ നെറുകയിൽ. 8 സെന്റിമീറ്റർ മാത്രം നീളമുള്ള ഗിത്താർ നിർമ്മിച്ചാണ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും അടൂർ SNITയിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ ആരോമലുണ്ണി ഇടം നേടിയത്. താമരക്കുളം ചത്തിയറ ആതിരയിൽ ആനന്ദൻപിള്ള ശശികല ദമ്പതികളുടെ മകനായ ആരോമൽ കുട്ടിക്കാലം മുതലേ മോഡലുകൾ നിർമ്മിക്കുന്നതിൽ കഴിവ് തെളിയിച്ചിരുന്നു. ഖത്തർ എയർവേസ്, KSRTC ബസ് എന്നിവ ഇവയിൽ ചിലതു മാത്രം. മാസങ്ങൾക്ക് മുമ്പാണ് കുഞ്ഞൻ ഗിത്താർ എന്ന സ്വപ്നം ആരോമലിന്റെ മനസ്സിൽ ഉടലെടുക്കുന്നത്. മാതാപിതാക്കളും സഹോദരിമാരായ ആതിരയും ആദിത്യയും അമ്മുമ്മയായ ശാന്തകുമാരി അമ്മയും ചിറ്റപ്പൻ ശ്രീകുമാറും പൂർണമായ പിന്തുണ നൽകിയതോടെ ഏറ്റവും കുറഞ്ഞ സമയമായ 1 മണിക്കൂറിനുള്ളിൽ 8 സെന്റിമീറ്റർ നീളമുള്ള ഗിത്താർ എന്ന സ്വപ്നം ആരോമൽ യാഥാർത്ഥ്യമാക്കി. അർഹതയ്ക്കുള്ള അംഗീകാരമായാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് പുറമെ ഏഷ്യൻ റെക്കോർഡ്സിലും ഇടം നേടി ആരോമലുണ്ണി നാടിന്റെ കണ്ണിലുണ്ണിയായത്. അപ്ലൈ ചെയ്തത് എൻ്റെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ഗിറ്റാർ ചെയ്യുമായിരുന്നു, 8 സെന്റിമീറ്റർ ലെങ്തിൽ. അപ്പോൾ അതിനാണ് എനിക്ക് റെക്കോർഡ് കിട്ടിയത്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും. ചെറുപ്പത്തിലെ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ വലിയ താല്പര്യമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാനും അതിനുള്ള പ്രോത്സാഹനം ഞങ്ങളെല്ലാം കൊടുത്തു. അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലും ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലും കരിയർ നാടിനും നമ്മുടെ താമരക്കുളം പഞ്ചായത്തിന് ആദ്യമായിട്ട് അവർ ഏഷ്യൻ റെക്കോർഡിൽ കയറിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിൽ വളരെ സന്തോഷമുണ്ട്. ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന സ്വപ്നമാണ് ആരോമലിന് ഇനിയുള്ളത്. അതിനായി കഠിന പരിശ്രമത്തിലാണ് ഈ കൊച്ചുമിടുക്കൻ. റെക്കോർഡ്സ് ബുക്കുകളിൽ ഇടം നേടി കോളേജിന്റെ യശസ്സുയർത്തിയ ആരോമലുണ്ണിക്ക് അടൂർ SNITയിലെ അധ്യാപകരും സഹപാഠികളും സ്നേഹോഷ്മളമായ സ്വീകരണം നൽകി. ബോർഡ് മെമ്പർ ജ്യോതി ഉദ്ഘാടനം ചെയ്തു. ആരോമലുണ്ണി ഇനിയും ഏറെ ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് അധ്യാപകർ ആശംസിച്ചു. ഒരുപാട് ഇന്നോവേഷൻസ് കണ്ടുപിടിച്ച് അത് ഓരോന്നും ഇതുപോലെ പ്രദർശിപ്പിച്ച് പബ്ലിഷ് ചെയ്ത് റെക്കോർഡ് നേടി ആരോമലിനോട് പേരിനോടൊപ്പം തന്നെ SNITയുടെ പേരും ഉയർച്ചയിലേക്ക് കൊണ്ടുപോകണം. അതിന് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ ഇന്നവേറ്റീവ് ഐഡിയാസ് കൊണ്ടുവന്ന് പലതും ചെയ്യാൻ സാധിക്കും എന്ന് തെളിയിച്ച് നിങ്ങളാണ് യഥാർത്ഥ എഞ്ചിനീയർമാരെന്ന് തെളിയിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ആരോമലിന് കിട്ടിയിരിക്കുന്ന അംഗീകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിനകത്തും ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിനകത്തും രണ്ടിൻ്റെയും മെഡലാണ് ഇപ്പം ജ്യോതി മേഡം കൊടുത്തേക്കുന്നത്. അത് രണ്ട് മെഡലാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്, മറ്റേന്നെല്ലാം ഓരോന്നേ ഉള്ളൂ. അത് മറ്റേ കുട്ടികളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ ഇയർ പഠിക്കുന്ന ഒരു കുട്ടി മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ഇവിടുന്ന് പോയവരാണ്. അപ്പം ആരോമൽ ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ കയറിയാണ്. ശരിക്കും ഒരു സുത്രഹീയമായ അംഗീകാരമാണ് ആരോമലിന് കിട്ടിയിരിക്കുന്നത്. അതിന് ഈ കോളേജും മാനേജ്മെൻറ്റും എല്ലാം അഭിമാനപൂർവ്വം സ്മരിക്കുന്നുണ്ട്. ഇതേപോലൊരു ആശംസ അറിയിക്കാനുള്ളത്, അത് ഞാൻ ജോലിക്ക് കയറി ആദ്യ വർഷം തന്നെ ആയാലും വളരെയധികം നമ്മുടെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് ആരോമലിനിക്ക് ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ എത്തിപ്പിടിക്കാൻ കഴിയട്ടെ, ഇതൊരു ചവിട്ടുപടിയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഫിസിക്സ് കൂടാതെ തന്നെ ഇതേപോലുള്ള എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളിലേക്കും ബാക്കിയുള്ളവരും മാക്സിമം ശ്രമിക്കുക. നിങ്ങളെ കൊണ്ടും പറ്റും, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ കൊണ്ടും പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും. താങ്ക് യു. അദ്ദേഹത്തിന് ഡിപ്പാർട്ട്മെൻ്റ് ഭാഗത്തു നിന്നും എല്ലാവിധ ആശംസകളും അറിയിച്ചു കൊള്ളുന്നു. കൂടാതെ ഇന്ന് ഈ പ്രോഗ്രാമിന് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഷാജി മോഹൻ സാറിന് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിൽ നന്ദി അറിയിച്ചു കൊള്ളുന്നു. SNIT കോളേജിനെ സംബന്ധിച്ച് വളരെ സന്തോഷവും അഭിമാനമുള്ള ഒരു ദിവസമാണ് ഇന്ന്. നമ്മുടെ കോളേജിൽ ജോയിൻ ചെയ്ത നമ്മുടെ ഫസ്റ്റ് ഇയർ മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റുഡൻ്റായ ആരോമലുണ്ണി
ഏറ്റവും ചെറിയ സമയം, അതായത് ഒരു മണിക്കൂർ കൊണ്ട് ഏറ്റവും ചെറിയ ഗിറ്റാർ നിർമ്മിച്ച് ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടിയിരിക്കുകയാണ്. ആരോമൽ ഉണ്ണി ആദരിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. പ്രിൻസിപ്പൽ ഡോക്ടർ ഷാജി മോഹൻ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീകുമാർ, അക്കാഡമിക് ചെയർമാൻ ഡോക്ടർ കേശവ് മോഹൻ, അക്കാഡമിക് കോർഡിനേറ്റർ പ്രൊഫസർ രാധാകൃഷ്ണൻ, അസിസ്റ്റന്റ് പ്രൊഫസർമാരായ അഖിൽ ആർ, അഖിൽ എസ്, അസിസ്റ്റന്റ് പ്രൊഫസർ അശ്വതി മറിയം എന്നിവർ സംസാരിച്ചു. ക്യാമറമാൻ ജോയ്ക്കൊപ്പം ആദ്ര മനോജ്, ദൃശ്യ ന്യൂസ്.